അപ്പൊ ദേ വിളക്കൊക്കെ വെച്ചു കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള കണികളൊന്നുമില്ല, ആകെ കണ്ണനെ കണി കാണിക്കാന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. കല്യാണി കുട്ടി പോലും ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് ഞാൻ പോയിട്ട് കണ്ണനെ എടുത്തിട്ട് വരട്ടെ. ഫാൻ ഇടാ ഞാൻ ഫാൻ നിർത്തിയപ്പോഴേ ദേഷ്യം. ഞാനേ
വീഡിയോ എടുക്കണ കാരണാണ് ഫാൻ നിർത്തിയത്. എനിക്ക് വോയിസിന്റെ ഒരു പ്രശ്നം വരണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ കണ്ണുകുട്ടിക്ക് അതൊന്നും അറിയില്ലല്ലോ അല്ലേ. ഓ നേരം വെളുത്തപ്പോഴേക്കും ചൂടായിട്ടാ, ഭയങ്കര ചൂട്. കണ്ണുകുട്ടിയുടെ പല്ല് തേപ്പൊക്കെ കഴിക്കും. ഇനി ഞങ്ങള് പാപ്പത്തിന്റെ കണക്ക് കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഞാനും കണക്ക് മാത്രമല്ലേ ഉള്ളൂ. കുറച്ച് നമ്മള് വീട്ടിലേക്ക് പോവാം, അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവിടെ ചെന്നിട്ടൊക്കെ കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് മാത്രമായിട്ട് എന്തിട്ടുണ്ടാക്കാനാ എന്നുള്ളതില് കണ്ണൻകുട്ടിക്ക് വിടുന്നത് കുറുക്കൊക്കെ മതി. ഇപ്പൊ അവന് പലഹാരം കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കായിരുന്നു. ഇതിപ്പോ അവന് കുറുക്ക് മതി, അവന്റെ കുറുക്ക് എനിക്ക് പറ്റില്ലല്ലോ. ഫാനിട്ട് ഫാനിട്ട് ഓട്ടോക്കാരേക്ക് വിളിച്ചാൽ കിട്ടുമോ എന്നറിയില്ല കേട്ടോ. വെണ്ണത്തി വെണ്ണത്തി നടത്തേണ്ടി വരും നമുക്ക് അമ്പലത്തേക്ക്. നമുക്ക് അയ്യോ കറിക്ക് പോവാ തോഴാൻ. അപ്പൊ ഞാനേ കണക്ക് കൊടുക്കട്ടെ, കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. ഞാൻ ആദ്യം വിചാരിച്ചാണ് ഇത് പല്ല് തേപ്പിച്ച് അങ്ങനെ പോവാന്ന്, പക്ഷെ അവന് വിശക്കില്ലേ. അപ്പൊ എന്തായാലും കൊടുത്തിട്ട് കുളിപ്പിച്ചിട്ട് അങ്ങനെ പോണുള്ളൂ. അപ്പൊ ഞാനേ എന്തായാലും അവന് കൊടുക്കട്ടെ കേട്ടാ. കണ്ണൻകുട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ, രാവിലെ തന്നെ കുളിക്കാൻ പറ്റില്ല എനിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണനെ കുളിപ്പിച്ചിട്ടേക്ക് കുളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവനെ എണീക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു. അപ്പൊ ഈ കണ്ണൻകുട്ടി കുളിച്ച് സുന്ദരകുട്ടിയായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ കണ്ണൻകുട്ടി കുളിച്ച് കിടക്കണു. അമ്മ കുളി കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ് ഇട്ടേരാ കേട്ടാ, എന്നിട്ട് നമുക്ക് മാമി തൊഴാൻ പോവാ കേട്ടാ. ഉവാ അമ്പലത്തിൽ വേണാ. ആ കണ്ണന് ഞാനിവിടെ ഒരു ഇത് പൈജാമ പോലത്തെ ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ഒരു ബനിയനും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കുത്തിക്കയറ്റണമെങ്കിൽ വലിയ പാടാണെന്നേ, കയ്യൊക്കെ ഉള്ളത് കാരണേ. അപ്പം ഞാൻ പറഞ്ഞു കണ്ണ അതിടണ്ടടാ, ടീഷർട്ട് ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. അപ്പം അതേ ആൾ ലോഷനൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. അമ്മ വേഗം കുളിച്ചിട്ട് വരാം, നല്ല കുട്ടിയായിട്ട് ഇവിടെ കിടക്കണേ, ഓടിപ്പോവരുത് ഇവിടെ നിന്ന്. ഞാനും കൂടെ വന്നിട്ട് അമ്പലത്തിൽ പോയാൽ മതി, എന്നെ കൊണ്ടുപോകണം, എന്നെ കൊണ്ടുപോയിട്ട് പോരുത്. അതൊക്കെ എടുത്ത് കളിച്ചോ, എടുത്ത് കളിച്ചോ കേട്ടാ. കണ്ട എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ആളിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നുള്ളൂ കേട്ടാ. അപ്പം ഞാനേ പോയിട്ട് കുളിച്ചിട്ട് വരാം. കാരണം ഇവിടെ നല്ല കുട്ടിയായി ഇവിടെ കിടക്കണം, എനിക്ക് കാണാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും, അതുകൊണ്ട് പേടിക്കാനില്ല അല്ല പൊന്നോ. അപ്പോൾ എൻ്റെ കുളിയും കഴിഞ്ഞ് റെഡിയൊക്കെ ആയിട്ടോ, കണ്ണനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ പോവുകയാണ്. ഓട്ടോറിക്ഷ വിളിക്കട്ടെ, ആദ്യം ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ കണ്ണനെയും കൊണ്ടിട്ട്. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ട് ഞാൻ തനിച്ച് അമ്പലത്തിൽ പോവാണ് കേട്ടോ. പക്ഷെ ഇന്ന് എന്തായാലും വിഷയമായിട്ട് എനിക്ക് ഒന്ന് അമ്പലത്തിൽ കണ്ണനെ കൊണ്ടുപോകാണ്ട് ഒരു സമാധാനമില്ല. അപ്പോൾ കണ്ണൻകുട്ടിനെ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടാ. കണ്ണൻകുട്ടി തേച്ച് ചുള്ളനായിട്ട് കിടക്കുന്നു. ആ ഒമ്പ ചുന്തര അമ്പലത്തിൽ മാമിനെ തൊഴാൻ പോവാ, മാമിനെ തൊഴാൻ പോവാ. വണ്ടി വിളിക്കട്ടെ കേട്ടാ അമ്മ, വണ്ടി വിളിക്കട്ടെ കേട്ടാ. വണ്ടി വിളിച്ചാൽ പോവാന്ന്. ഇവിടെ കൃഷ്ണൻ്റെ അമ്പലം എവിടെയാണെന്നൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല. നമ്മളിപ്പോൾ അയ്യപ്പങ്കാവിലാണ് കേട്ടോ പോവാൻ പോണത്. പോവാ വണ്ടി വിളിക്കട്ടെ അമ്മ. അങ്ങനെ ഇപ്പോൾ ഓട്ടോ വന്നു കേട്ടോ. ഓട്ടോ വന്നിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ട് അപ്പുറത്ത് വീട്ടിലെ ചേട്ടൻ്റെ ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ കണ്ണൻകുട്ടിക്കാണെങ്കിൽ ഓട്ടോറിക്ഷയിൽ കയറി ടാറ്റ് പോകാന്നൊക്കെ പറഞ്ഞ് പിന്നെ വേറെ ഒന്നും വേണ്ട ആൾക്ക്. അങ്ങനെ അമ്പലത്തിലെത്തി എനിക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ വളരെ പരിമിതികളുണ്ട് നിങ്ങൾക്കറിയാലോ. ഞാനും കണ്ണനും തന്നെയാണ് പോകുന്നത്, എനിക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. എന്നാലും ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കുറേ നാളായി കണ്ണനെയും കൊണ്ട് ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് അവധി ഓട്ടോയിലാണ്ട് നമ്മൾ പോയത്. നമ്മൾ അങ്ങനെ തന്നെ വേഗം തിരിച്ച് വീട്ടിലോട്ട് പോയിരുന്നു. അപ്പൊ അതെ അമ്പലത്തിൽ നിന്ന് വന്നു കേട്ടാ. നമ്മുടെ കണ്ണീരുടെ അടുത്ത് തന്നെ നിന്ന് പറയട്ടെ, അമ്പലത്തിൽ നിന്ന് വന്നു. അമ്പലത്തിൽ നിന്ന് നമുക്ക് കൈനീട്ടൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ ശാന്തി കൈനീട്ടം തന്നിട്ടുണ്ട്. കണ്ണൻകുട്ടിയുടെ കയ്യിൽ കൊടുപ്പിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷെ കണ്ണൻ ആ നേരത്തെ കിടന്ന് ഭയങ്കര പരമ്പെടുത്തായിരുന്നു, അതുകൊണ്ട് കണ്ണൻകുട്ടിയുടെ കയ്യിലൊന്നും കൊടുപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഞാനൊരു സൂത്രം കൂടെ കാണിച്ചു തരാം കേട്ടോ. കണ്ണന് പുതിയൊരു സമ്മാനം കൂടി ഉണ്ട്, അതും കൂടെ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് കണ്ണൻകുട്ടി എവിടെ കിടക്കണേ നോക്കിയേ നിങ്ങൾ, ഇതെവിടെ കിടക്കണേ. ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല കേട്ടോ, എന്നാലും എനിക്ക് നിങ്ങളെ കാണിക്കാതെ ഒരു സമാധാനം ഇല്ല. ഇത് നമ്മ കണ്ണൻകുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കട്ടിലാണ്. ഇവിടെ ആ ഹാളിൽ കിടക്കുമ്പോഴേ അവനെപ്പോഴും ഇവിടെ തറയിൽ പായ വിരിച്ചാണ് ഇങ്ങനെ കിടത്താറ്. അപ്പോൾ അവന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കട്ടിലാണത്. പിന്നലെ വൈകുന്നേരം ആയിട്ടോ ചേട്ടൻ കൊണ്ടു തരുമ്പോഴേ കണ്ണൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ചേട്ടൻ കൊണ്ടു തന്നപ്പോൾ ഒരുപാട് രാത്രിയായിപ്പോയി.
അപ്പോൾ കണ്ണും കുട്ടിക്ക് കിടക്കയിൽ ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ബെഡ് സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ കുഷ്യൻ എന്തെങ്കിലും സെറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ ജസ്റ്റ് കണ്ണൻ്റെ ഷീറ്റ് വിരിച്ച് ജസ്റ്റ് കെടുത്തിയതാണ് കേട്ടോ. അതിലെന്തെങ്കിലും ബെഡോ അല്ലെങ്കിൽ കുഷ്യനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇനി. അപ്പോൾ അതും കൂടെ കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിരിക്കും, കുറച്ചും കൂടെ ഹൈറ്റ് കിട്ടും. ഇപ്പോൾ തീരെ ഹൈറ്റ് ഇല്ലാത്ത പോലെ അല്ലേ. അപ്പോൾ അവന് ടി വി ഒക്കെ കാണണമെങ്കിലും ചാരി ഇരുന്നൊക്കെ ഇങ്ങനെ കാണാം. ആട്ട് തൊട്ടിലിൽ കണ്ണുകുട്ടി ആട്ട് തൊട്ടിലിൽ എടുക്കുക. ഇതെവിടെയൊക്കെ എടുക്കണ് കുഞ്ഞിരാമൻ? കുഞ്ഞിരാമ കുഞ്ഞിരാമ കണ്ണിന് എന്തായാലും നല്ലൊരു സംഭവം. ഞാനപ്പോൾ ഒരു പിക്ചർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ അതേ സെയിം ആയിട്ടുണ്ടാക്കി. നമുക്ക് ഇതിങ്ങനെ കോണി പോലെ എൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ചേട്ടന് ഞാൻ പിക്ചർ അയച്ചു കൊടുത്തപ്പോൾ ആ ചേട്ടൻ അതേപോലെ തന്നെ ഉണ്ടാക്കി. പിന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റി അല്ലേ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടോ. അപ്പോൾ കണ്ണൻ്റെ പുതിയ കട്ടില്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഒതുക്കിയിട്ട് ഇങ്ങനെ ഇട്ടേക്കാം. ഇനിയിപ്പോൾ അവന് ടി വി ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നീക്കി ഇങ്ങനെ ഇടാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പം നീ നമ്മൾ അമ്പലത്തിൽ പോയി വന്നൂല്ല കണ്ണ. വേഗം പോയി വേഗം വന്നു ഞങ്ങൾ. എനിക്ക് ഒന്നാൽ മതി വയർത്ത് ഞാൻ അങ്ങോട്ട് ഒഴുകുകയാണ് കണ്ണനെ എടുത്ത് നടക്കുമ്പോഴേ. അപ്പോൾ വേഗം അങ്ങോട്ട് പോയി, വേഗം തന്നെ പോകുന്നു. ഹോട്ടലിൽ തന്നെ പോയി, ആ ഹോട്ടലിൽ തന്നെ തിരിച്ചു പോകുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനിയിപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ ചേലൂർക്ക് പോവാ. കണ്ണൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചേ ചേലൂർക്ക് പോവാ. അമ്മോ ചേലൂർക്ക് പോവാന്ന് പറയുമ്പോൾ ഒരു പടച്ചില്ലേക്ക് വെച്ചൊക്കെ. രണ്ടു ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് പോരണം. നീ അവിടെ നിൽക്കുവോ കല്യാണി ഇതുപോലെ? ഏ ഇന്നലെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് കല്യാണിനെ കൊണ്ടുവരാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോരാന്ന് പറഞ്ഞപ്പോൾ കണ്ണൻ കണ്ട അവൻ വെറുതെ കിടന്ന മനുഷ്യനാണ് കേട്ടോ. ഇപ്പം ചേലൂർക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ അവൻ അങ്ങോട്ട് ആക്റ്റീവായി. കൈ കൊണ്ട് കൊടുക്കണ്ട കേട്ടോ അവിടെ. ആള് ചേലൂർക്ക് പോവാന്ന് പറഞ്ഞൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടാ. പോവാ ചേലൂർക്ക്. ഡ്രസ്സൊക്കെ ഇനി ഒന്നും ചെയ്യേണ്ട, ഒരൊന്നും വേണ്ട. മാമൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഡേ കണ്ണൻ തന്ന കൈ നീട്ടം. ഡേ കണ്ണൻ തന്ന കൈ നീട്ടം കുട്ടിക്ക്. ആ പിടിച്ചിട്ടുണ്ട് കേട്ടാ പൂവ്. അയ്യോ അവിടെ കൊണ്ടിട്ടു. നമുക്കിതേ കണ്ണനെ തന്നെ ഉഴിഞ്ഞിട്ട് ഗുരുവായൂരത്തെ ഭണ്ഡാരത്തിലിടാം. ഈ കണ്ണനെ ഉഴിഞ്ഞിട്ട് ഗുരുവായൂരത്തെ ഭണ്ഡാരത്തിലിടാം. ഇട്ടെ അമ്മ, ഇട്ടെ അമ്മൊഴിയട്ടെ. അപ്പം ഞാൻ നമ്മുടെ കണ്ണൻകുട്ടീനെ തന്നെ ഇത് ഒഴിയട്ടെ. അമ്മോ ഗുരുവായൂരപ്പൻ തന്നെ, ഗുരുവായൂരപ്പൻ തന്ന കൈമേട്ട നമുക്ക് ഇവിടെ. ഞാൻ കുറേ ഭണ്ഡാരങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഈ അതിൻ്റെ അവിടെ വെച്ചാൽ എല്ലാം ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഗുരുവായൂർക്ക് വേണ്ടി വെച്ചാണിത്. അപ്പോൾ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് തുണികളൊക്കെ ഇന്നത്തെ നമ്മുടെ മറിയതും ഒക്കെ ഉണ്ട്, അതൊന്ന് കഴുകാനിടണം. അതുപോലെ കണി എടുത്ത് വെക്കണം. എടുത്ത് വെക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഒന്നും എടുത്ത് വെക്കുന്നില്ല. കേടായി പോണ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. പൂവല്ലേ, ഇവിടെ നിന്ന് പൂവല്ലേ, അപ്പം അത് നശിപ്പിച്ച് കളയണ്ടല്ലോ. പൈസ കൊടുത്ത് വാങ്ങിയ സാധനങ്ങളല്ലേ, നശിപ്പിച്ച് കളയണ്ടല്ലോ. അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അങ്ങനെ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എടുത്ത് വെക്കണം. ഇതൊക്കെ ഞാൻ ചെയ്യട്ടെ കേട്ടോ. കണ്ണുകുട്ടി ഏതാരം വന്നേണ്? കണ്ണൊക്കെ എടുത്ത് പടയിലുണ്ടാ ഇവിടെ. ആ പഴമൊക്കെ എടുത്തു. ഡേ അമ്മാമ വന്നിട്ടുണ്ട്. അമ്മ കവറൊക്കെ എടുത്ത് വണ്ടില്ല ചമ്മ. ഇവിടെ ഒരുത്തെങ്കിൽ എടുത്ത് പടയിലുണ്ടാ. ഇവിടെ താര റാണികൾ വരുപ്പോ. ജാനിക്കുട്ടിയേ വായോ, കല്യാണി എന്ത് നല്ല ഡ്രസ് ഇടാഞ്ഞേ. കല്യാണ ഷർട്ടാ? കല്യാണ ഷർട്ട്. ജാനിക്കുട്ടിയേ, ജാനിക്കുട്ടിയെ, ജാനിക്കുട്ടി ഇവിടെ നിന്നോട്ടാ. ജാനിക്കുട്ടിക്ക് ഫാൻസ് ഉണ്ട് കുറെ പേര്. പിന്നെ ചക്കനോ, ചക്കന മാമന്റെ, മാമന്റെ ചക്കൻ അന്വേഷിച്ചു പോയക്ക. ചക്കന് പുതിയ കട്ടില്ലേ? ഇല്ലടാ, തനത്തന്നെ വെക്കാറില്ല. ഞാൻ എന്നെ തന്നെ പേടിച്ചിട്ട്. പുതിയ കട്ടില് കണ്ണൻ ചേട്ടന് ഭംഗിണ്ടാ. ഏ ഇവിടെ ഇവിടെ അവള് വൈകുന്നേരം ഇതിൽ കിടക്കുന്നുള്ളത്, ഇവിടെ കിടന്നോട്ടാ. കണ്ണൻ ചേട്ടന് നല്ല ഇഷ്ടായി. അതിന്റെ പടി ഇറങ്ങാൻ.
പാലൊന്നും വാങ്ങിയിട്ടില്ലല്ലോ. അമ്മ എടുക്കോ കണ്ണനെ. ആ ടവല എടുക്കണ്ടതാ, വയറത്തൊഴുകണമേ. ആ ഇനി അമ്മാമിയാണ് കണ്ണന്റെ സാരഥി. ജാനിട്ടാവാ പോവാ, ഞങ്ങ പോവാണ് കേട്ടാ. ആ അങ്ങനെ ഞങ്ങൾ ചേലൂരെത്തിയിട്ടോ. ചേലൂരെത്തിയിട്ട് ഞാൻ കണ്ണനെ കൊണ്ടുവന്ന് ബെഡിൽ കിടത്തി. പക്ഷേ ജാനി വന്നിരുന്ന് ഭയങ്കര കളിപ്പിക്കലാ. ഞാൻ വീഡിയോ എടുക്കുന്നതൊന്നും ആൾ കണ്ടിട്ടില്ല കേട്ടോ. ആൾക്ക് ഈ വക കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ അറിയില്ല. വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ണനാണെങ്കിൽ ക്യാമറ ഏത് ദിക്കിൽ നിന്നും ക്യാമറ കണ്ണുകൾ വരുന്നുണ്ടെങ്കിൽ അവനത് മനസ്സിലാക്കും. ആളിപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ ജാനിതൊന്നും കാണാണ്ടിരുന്നിട്ടേ കണ്ണൻ ചേട്ടനെ കളിപ്പിക്കലാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് നേരം ഇരുന്ന് കളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്ന് കളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ണൻ അപ്പോൾ ഫുൾ ഹാപ്പിയാണ് കേട്ടോ അവൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചേരൂരാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് ഒന്നും തന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്ന ആ ഒരു ഇതിൽ എല്ലാ കാര്യങ്ങളും മറന്നു ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അവസാനിപ്പിക്കണ്ടേ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ രണ്ട് ദിവസം എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. ബാക്കിയുള്ള വിശേഷങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങൾ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും നമ്മുടെ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇവിടെ ആയതുകൊണ്ട് എനിക്ക് അപ്ലോഡിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂസും ഒക്കെ ഉണ്ട്, റേഞ്ചിൻ്റെ പ്രോബ്ലം കാരണമൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഒരു വീഡിയോ അപ്ലോഡിങ്ങ് കിട്ടാൻ ചിലപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴായിരിക്കും അത് അപ്ലോഡിങ് കംപ്ലീറ്റ് ഒക്കെ ആവുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇത്തിരി മുടക്കൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. എന്നാലും വീഡിയോ വരുമ്പോൾ എല്ലാവരും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.